ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ തോട്ടത്തിലേക്ക് കടന്നു വരുന്ന കീടങ്ങളെ വളരെ സിമ്പിളായിട്ട് കൂട്ടത്തോടെ നശിപ്പിച്ച് കളയാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് വെള്ളീച്ച, അല്ലെങ്കിൽ മീലിമൂട്ടകള്, ചൽക്ക കീടങ്ങള്, ഇത്തരം കീടങ്ങളെ സിമ്പിളായിട്ട് കൊന്നുകളയാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പം കീടങ്ങളെ കൊന്നുകളയാൻ വേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധനം വെട്ടുശീലം ലക്കാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ര കുമിളാണ്. നമ്മൾ ബിവേറിയെ കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബിവേറിയ എന്ന്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു മിത്ര കുമിളാണ് വെട്ടുശീലം ലക്കാനി. അപ്പം ബിവേറിയെ പോലെ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ഇത് ചെയ്യുന്നത്. ഒരു കീടത്തെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കീടത്തിന്റെ ശരീരത്തിലേക്ക് ഈ ഒരു മിത്ര കുമിള് കയറി ചെല്ലുകയും അതിന്റെ ശരീരത്തിൽ വെട്ടുശീലം ലക്കാനി വളർന്നു വന്നിട്ട് വേണ്ട പോഷകങ്ങളെല്ലാം വലിച്ചെടുത്ത് ഈ വെട്ടുശീലം ലക്കാനി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് നന്നായിട്ട് വളർന്നു വരും. അങ്ങനെയാണ് മറ്റുള്ള കീടങ്ങളെല്ലാം ഈ ഫംഗസ് നശിപ്പിച്ചു കളയുന്നത്. നമുക്ക് മനുഷ്യർക്ക് തീരെ ദോഷകരമല്ലാത്തൊരു ഫംഗസ് ആണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഈ ഫംഗസ് വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മിത്ര കുമിളാണ് വെട്ടുശീലം ലക്കാനി. അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന തോതിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം എന്ന തോതിൽ എടുത്ത ശേഷം നന്നായിട്ട് കലക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ടീസ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഏകദേശം അളവാണിത്. അല്പം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് കലക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് 1 ലിറ്റർ അല്ല കേട്ടോ. എനിക്ക് 1 ലിറ്റർ കിട്ടിയാൽ പോരാ, കുറച്ചധികം സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 4 ലിറ്ററോളം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട വെട്ടുശീലിയൻ ലക്കാനി ഈ ഒരു 4 ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടുശീലിയൻ ലക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മണ്ണിലും അതുപോലെ മരങ്ങളുടെ വേരിലും അതുപോലെ മരങ്ങളുടെ തൊലിയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫംഗസ് തന്നെയാണിത്. അപ്പോൾ ഇതിനെ ലാബിൽ കൊണ്ടുപോയി വേർതിരിച്ച് അതിൻ്റെ കൾച്ചർ തയ്യാറാക്കിയിട്ടാണ് നമുക്കിത് പാക്കറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്ന വെള്ളീച്ചകളെ ഒന്ന് കളയാനൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ ഈ വെട്ടുശീലിയൻ ലക്കാനി ബാധിച്ച് ചത്തു കഴിഞ്ഞാൽ കീടത്തെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കീടത്തിൻ്റെ ശരീരം മൊത്തം വെളുത്ത പൂപ്പിൽ വന്നിട്ട് മൂടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു ലായനിയുടെ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ 4 ലിറ്ററിന് ഞാനൊരു 2 കഷ്ണം ശർക്കരയാണ് എടുത്തത്. 1 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 1/1 പകുതി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊടിച്ച ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടുശീലിയൻ ലക്കാനി നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീടത്തിന് ബാധിച്ച് കീടൻ ചത്ത് കഴിഞ്ഞാലും ആ കീടത്തിൻ്റെ ശരീരത്തിൽ ഈ ഒരു ഫംഗസ് പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും. വളർന്ന ശേഷം ആ ഫംഗസിൻ്റെ വിത്തുകൾ പിന്നീട് കാറ്റിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ മറ്റുള്ള കീടങ്ങളിലേക്കും എത്തും. മറ്റുള്ള കീടങ്ങളും ഈ ഫംഗസിൻ്റെ വിത്തുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ആ കീടത്തിൻ്റെ ശരീരത്തിലും ഈ ഫംഗസ് വളർന്ന് ആ കീടത്തെയും കൊല്ലും. ഒരു സൈക്കിളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വിത്തുകൾ വരുന്നു, ഒരു കീടത്തെ കണ്ടെത്തുന്നു, അതിനെ നശിപ്പിക്കുന്നു, വീണ്ടും അതിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉണ്ടാവുന്നു, വീണ്ടും അത് പരക്കുന്നു. അങ്ങനെ അത് പിന്നെയും കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. സ്പ്രേയിലേക്ക് നിറയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം സ്പ്രേയർ നന്നായിട്ട് കഴുകിയ ശേഷമാണ് നമ്മൾ അതിലേക്ക് നിറയ്ക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫംഗിസൈഡുകൾ ഉപയോഗിക്കുന്ന പറ്റി. അപ്പോൾ നമ്മൾ ഫംഗിസൈഡ് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്പ്രേയറിലാണ് നമ്മൾ വെട്ടുശീലിയൻ ലക്കാനി ഒഴിക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം നമ്മളതിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും 100% വിജയം കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ വെട്ടുശീലിയൻ ലക്കാനി മുഴുവനായിട്ട് നശിച്ചു പോകാനും ഇത് കാരണമാകും. നമ്മുടെ തോട്ടത്തിൽ മുൻപ് ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഇത് ഈ വെട്ടുശീലിയൻ ലക്കാനി അല്ലെങ്കിൽ ബെവേറിയ ബാസിയാനയോ സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. മിക്കപ്പോഴും പലർക്കും പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ ഫംഗിസൈഡ് മുൻപ് അടിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ തലേന്ന് ഫംഗിസൈഡ് അടിച്ച ശേഷം പിറ്റേന്ന് നമ്മൾ ഈ വെട്ടുശീലിയൻ ലക്കാനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെട്ടുശീലിയൻ ലക്കാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗസ് നശിച്ചു പോകാൻ അതൊരു കാരണമാകും. അപ്പോൾ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം നമ്മളിത് സ്പ്രേ ചെയ്യുക. 10 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ മുൻപ് സ്പ്രേ ചെയ്തിട്ടുള്ള ഫംഗിസൈഡിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ തീർന്നു വന്നിട്ടുണ്ടാവും. വെട്ടുശീലിയൻ ലക്കാനി സ്പ്രേ ചെയ്ത് ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പിന്നീട് ഒരു ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മാസം ഒരു 1.5 മാസമൊക്കെ നമ്മൾ ക്ഷമിക്കുക. വെട്ടുശീലിയൻ ലക്കാനി, ബിവേറിയ ബാസിയാന, അതുപോലെ ട്രൈക്കോഡെർമ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡിൻ്റെ ഉപയോഗം താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു തുണി വെച്ച ശേഷം നമുക്ക് അരിച്ചിട്ട് വേണം സ്പ്രേയിലോട്ട് മാറ്റാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും അരിക്കാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും സ്പ്രേയിലോട്ട് ഒഴിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ശർക്കരയിലും അതുപോലെ ഈ ഒരു വെട്ടുശീലിയൻ ലക്കാനി ഉണ്ടാക്കിയ കൾച്ചറിൽ അതുപോലെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിലൊക്കെ ചെറിയ ചെറിയ കരടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കരടുകൾ നമ്മുടെ സ്പ്രേയറിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേയറിൻ്റെ നോബിന് അത് കംപ്ലൈൻറ്റ് വരുത്തും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അരിച്ച ശേഷം മാത്രം നമ്മൾ സ്പ്രേയറിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ തോട്ടത്തിന് മുഴുവനായിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രോഗം ബാധിക്കാത്ത ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം കീടങ്ങൾ എവിടെ വന്നിരുന്നാലും അവയ്ക്ക് പ്രശ്നം ബാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ചെടികളിലും രോഗം ബാധിച്ചതും ബാധിക്കാത്തതുമായിട്ടുള്ള എല്ലാ ചെടികളിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെടികൾക്കും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എല്ലാ കീടങ്ങളും നമുക്ക് കൊന്നു കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇത് പ്രയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ
ബൈ.